ഇന്ന് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ ഒരു അടിപൊളി മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. 3 മുട്ട ഒട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കുക. പിന്നെ വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. അതുപോലെ ക്രീമി ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു വെക്കാം. അപ്പം അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. 1-2 പ്രാവശ്യം നന്നായി അരിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചെടുക്കാം. ഷുഗറ് നല്ലപോലെ മിക്സായിട്ട് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദടിയും ബേക്കിംഗ് പൗഡറും മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ 1 ഡയറക്ഷനിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യുക. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 2 ബൗളിലേക്ക് മാറ്റണം. ഈ 1 ബൗളിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ക്രസ്റ്റ് ക്രമ്പിൻ്റെ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതാ നമ്മൾ 2 ബൗളിലാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് കൊക്കോ പൗഡർ മിക്സ് ഉള്ളതും ഒന്ന് വാനില ഫ്ലേവർ ഉള്ളതും. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബാറ്ററും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ബാറ്റർ ഫുൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോസ് പാൻ്റെ അടിയിൽ ഒരു പഴയ ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ തട്ടോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1-20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. നല്ലതുപോലെ ബേക്കായിണ്ടെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്കാണിത്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.